ആറള ഫാമിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരുത്തുന്നതിനുള്ള ഓപ്പറേഷൻ എലിഫന്റ് ദൌത്യം നാലാം ഘട്ടം അഞ്ചാം ദിനത്തിൽ 5 കാട്ടാനകളെ കാട് കയറ്റി. ഇതോടെ 3 ദിവസത്തിനിടെ ഫാം കൃഷിയിടത്തിൽ നിന്ന് 10 കാട്ടാനകളെ തുരത്താനായി. വെള്ളിയാഴ്ച ബ്ലോക്ക് 1 കണ്ടെത്തിയ കുട്ടിയും 4 പിടിയാനകളും അടങ്ങുന്ന സംഘത്തെയാണ് 6 മണിക്കൂർ കൊണ്ട് 5 കിലോമീറ്ററോളം ഓടിച്ച് കോട്ടപ്പാറ വഴി ആറളം വന്യജീവി സങ്കേതത്തിലേക്ക് കയറ്റിവിട്ടത്. തിരിച്ച് ഫാമിലേക്ക് വരാതിരിക്കാൻ വൈദ്യുതി വേലി ചാർജും ചെയ്തു. ഉച്ചകഴിഞ്ഞ് ബ്ലോക്ക് 12 ഹെലിപ്പാഡ് മേഖലയിൽ ഒരു കുട്ടിയും അമ്മയും ഉൾപ്പെടുന്ന 2 ആനകളെ കൂടി കണ്ടെത്തിയെങ്കിലും തുരത്താനായില്ല. പടക്കം പൊട്ടിച്ചും യന്ത്ര അറക്കവാൽ പ്രവർത്തിച്ചും ഓടിക്കാൻ നോക്കിയെങ്കിലും തയ്യാറാകാതെ വനപാലകർക്ക് നേരെ പലതവണ കള്ളയാന തിരിഞ്ഞതോടെ ശ്രമം ഉപേക്ഷിച്ചു. കഴിഞ്ഞ ദിവസം ഫാം സെക്യൂരിറ്റി ഓഫീസർ സൂപ്രണ്ട് ഡ്രൈവർ ഉൾപ്പെടുന്ന 3 പേർ കാട്ടാനയുടെ പിടിയിൽ നിന്ന് തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. തുരത്തിലിനിടെ ഇവർ സഞ്ചരിച്ച വാഹനത്തിന് പിന്നാലെ കൊമ്പൻ ഓടുകയായിരുന്നു. ഈ അനുഭവം ഉള്ളതിനാൽ ആന വനപാലകർക്കു നേരെ തിരിഞ്ഞതോടെ ഉച്ചകഴിഞ്ഞത്തെ ശ്രമം നിർത്തിവെച്ചു. ഓപ്പറേഷൻ എലിഫന്റ് ദൌത്യം നടക്കുന്നതിനാൽ ഫാമിൽ 3 ദിവസമായി മുടങ്ങിയ കശുവണ്ടി ശേഖരണം നടത്തേണ്ടതിനാൽ ഈ ദിവസങ്ങളിൽ ഫാം കൃഷിയിടത്തിൽ ആനതുരത്തിൽ നടത്തില്ല. ഓപ്പറേഷൻ എലിഫന്റ് ദൌത്യം നടക്കുന്നതിനാൽ ഫാമിൽ 3 ദിവസമായി മുടങ്ങിയ കശുവണ്ടി ശേഖരണം ശനി ഞായർ ദിവസങ്ങളിൽ നടത്തേണ്ടതിനാൽ ഈ ദിവസങ്ങളിൽ ഫാം കൃഷിയിടത്തിൽ ആനതുരത്തിൽ നടത്തില്ല. ബ്ലോക്ക് 13 ഓടച്ചാൽ മേഖലയിലും ബ്ലോക്ക് 10 കോട്ടപ്പാറ മേഖലയിലും തമ്പടിച്ച കാട്ടാനകളെ കണ്ടെത്തി തുരത്താനാണ് ശ്രമം നടത്തുക. ആറള ഫാം കൃഷിയിടത്തിൽ ആനതുരത്തിൽ ശനിയാഴ്ച തുടങ്ങും. കാട്ടാനശല്യം രൂക്ഷമായതോടെ സബ് കളക്ടർ സന്ദീപ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉദ്യോഗസ്ഥ ജനകീയ കമ്മിറ്റി യോഗം തീരുമാനം അനുസരിച്ചാണ് ആനതുരത്തൽ 4 ഘട്ടം തുടങ്ങിയത്. ആദ്യ 2 ദിവസങ്ങളിൽ പുനരധിവാസ മേഖലയിൽ തിരച്ചിൽ നടത്തിയെങ്കിലും കാട്ടാനകളെ കണ്ടെത്താനായില്ല. കൊട്ടിയൂർ റേഞ്ചർ സുധീർ നരോത്ത്, ആറള ഫാം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ KP നിതീഷ് കുമാർ, വനം ദ്രുത പ്രതികരണ സേന ഡെപ്യൂട്ടി റേഞ്ചർ M ഷൈനികുമാർ, ഫോറസ്റ്റർ CK മഹേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ കൊട്ടിയൂർ വളയംചാൽ വനം ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 50 അംഗ സംഘമാണ് വിവിധ ടീമുകളായി ആനതുരത്തൽ യജ്ഞത്തിൽ പങ്കെടുക്കുന്നത്.